ദേശത്തിന് വിളക്കായും അന്ധകാര മനസ്സുകളിൽ വിദ്യാധനം കൊണ്ട് പ്രകാശം പരത്തി. കഴിഞ്ഞ 34 വർഷമായി കൊല്ലം ജില്ലയിലെ കടലോര ഗ്രാമമായ രാമൻകുളങ്ങരയിൽ നിലകൊള്ളുന്ന സജസ്വതി ക്ഷേത്രം, സെൻറ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ, 1987 ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയും ഭാഷാപണ്ഡിതനും നിസ്വാർത്ഥ മനസ്സിൻ്റെയും കറതീർന്ന ആദർശത്തിൻ്റെയും ഉടമയും വിവിധ വിഷയങ്ങളിൽ അഗാധ ജ്ഞാനവും കൈമുതലായുണ്ടായിരുന്ന തിരുവല്ല മുളമൂട്ടിൽ ശ്രീ പി ടി എബ്രഹാം ആണ് സ്കൂൾ ആരംഭിച്ചത്. ആരംഭം മുതൽ ഇന്നയോളം ലക്ഷക്കണക്കിന് വിദ്യാമനസ്സുകളിൽ പ്രകാശം ജ്വലിപ്പിക്കുവാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞു. ശ്രീ മാത്യു പി എബ്രഹാം സ്കൂൾ മാനേജറായി ശ്രേഷ്ഠനായ തൻ്റെ പിതാവിൻ്റെ ശൈലി പിന്തുടർന്ന് വിദ്യാലയ നടത്തിപ്പിന് പിൻബലം നൽകുന്നു. കേവലം പുസ്തക പഠനം എന്നതിലുപരി വിഭിന്നങ്ങളായ ശൈലികളിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ ഇന്നും സാധിക്കുന്ന ഏക വിദ്യാലയം. മാനവസേവ മാധവസേവ എന്ന തത്വവും ഏവരെയും ഒന്നായി കാണണമെന്ന തിരുവചനവും അന്വർത്ഥമാക്കുന്ന വിധത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ പേരിൽ നിലനിൽക്കുന്ന വിദ്യാക്ഷേത്രം കഴിഞ്ഞ വർഷങ്ങളിൽ കാടിൻ്റെ മക്കളുടെ ദീനരോധനത്തിന് ചെവി നൽകി അട്ടപ്പാടിയിലെ 500+ ആദിവാസികൾക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ കിറ്റുകൾ നൽകിയതും മലയാള മനോരമ നല്ല പാഠത്തിൻ്റെ ഭാഗമായി ചികിത്സാ സഹായം നൽകിയതും വിവിധ ചികിത്സാ പദ്ധതികൾ നടപ്പിലാക്കിയും സ്കൂൾ മുന്നോട്ടു പോകുന്നു. കേരള സർക്കാരിൻ്റെ കൃഷിവകുപ്പുമായി ചേർന്ന് സ്കൂൾ പച്ചക്കറിത്തോട്ടം പദ്ധതി നടപ്പിലാക്കുകയും 2 അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആഘോഷവേളയിൽ സംഘടിപ്പിച്ച ഏകാംഗ നാടക മത്സരത്തിൽ 1 സ്ഥാനവും സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കായികരംഗത്തും മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അനവധി പുരസ്കാരങ്ങൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. പരീക്ഷാ സമയങ്ങളിൽ കൗൺസിലിംഗ് ക്ലാസ്സുകളും അനുഗ്രഹ സന്ദേശ സമ്മേളനങ്ങളിലൂടെയും വിദ്യാർത്ഥി മനസ്സുകൾക്ക് കരുത്ത് പകരുന്നത് പതിവ് ഇന്നും തുടർന്നു വരുന്നു. വലിപ്പ ചെറുപ്പ ഭേദമില്ലാതെ കിടമത്സരങ്ങളില്ലാതെ ഏവരും ഏക മനസ്സോടെ വിദ്യാർത്ഥികളുടെ ഉന്നതിക്കായി മാത്രം പ്രവർത്തിക്കുന്ന വിദ്യാലയം. വർഷങ്ങൾക്ക് മുമ്പ് 7 ദിവസങ്ങളിലായി നടത്തപ്പെട്ട എക്സിബിഷൻ കൊല്ലം ജില്ലയിലെ ജനസാന്നിധ്യം കൊണ്ട് വൻ വിജയമായി തീർന്നു എന്നത് സ്കൂൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഡിജിറ്റലൈസ് ചെയ്ത ക്ലാസ് മുറികളും മികച്ച പഠനാന്തരീക്ഷവും വിദ്യാമനസ്സുകൾക്ക് എന്നും മാനസികോർജം പകർന്നു നൽകുന്നു. സുസജ്ജമായ ലബോറട്ടറി സൗകര്യവും അനന്തമായ പുസ്തകശേഖരമുള്ള ലൈബ്രറിയും വിശാലമായ സ്കൂൾ ഗ്രൗണ്ടും അതിനു ചേർന്ന കായിക ഉപകരണങ്ങളും സുരക്ഷിതമായ യാത്രയ്ക്ക് ഉതകുന്ന വാഹന സൗകര്യമുള്ള സ്കൂൾ ബസ്സുകളും ഈ സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. അധ്യാപകർ മാതാപിതാക്കളോടും കുട്ടികളോടും സൗഹാർദ്ദപരമായി ഇടപെട്ട് ദൈനംദിന കാര്യങ്ങൾ അവരെ അറിയിച്ച് വിദ്യാർത്ഥികളുടെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്നു എന്നത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. എന്നും എക്കാലത്തും പഠന പാഠ്യേതര വിഷയങ്ങളിൽ ഒന്നാമതായി നിലനിൽക്കുവാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞു എന്നതും അതിശ്രേഷ്ഠമായ കാര്യമാണ്. വിദ്യാജീവിതങ്ങളിൽ വിദ്യാർത്ഥികൾ വിഭിന്നങ്ങളായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ മാനസികവും ശാരീരികവും ആത്മീയവും ബൗദ്ധികവുമായ വളർച്ച അവർക്ക് ഉണ്ടാകുന്നു. സമൂഹത്തോടും ഉള്ള പ്രതിബദ്ധതയിൽ വളർന്നു വന്ന്
അവർ ഉത്തമ പൗരന്മാരായി തീരുന്നതിന് ഈ വിദ്യാലയം പ്രത്യേക പരിഗണന നൽകുന്നു. കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടി കുട്ടികൾ പേപ്പർ ബാഗ് നിർമ്മിക്കുകയും സോപ്പ്, ലോഷൻ തുടങ്ങിയവ നിർമ്മിച്ച് സമീപ ഭവനങ്ങളിലും അവരുടെ വീടിനടുത്തുള്ളതായ വീടുകളിലും നൽകുന്നതും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രക്രിയയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തപ്പെട്ടത്. എന്നും എക്കാലത്തും സമൂഹത്തോടൊപ്പം നിലനിൽക്കുവാൻ ഈ വിദ്യാലയത്തിന് കഴിയുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. എല്ലാവരും ഏകമനസ്സോടെ, ഒത്തൊരുമയോടെ, ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോയി 100% വിജയം ആവർത്തിച്ചു നേടുന്നു എന്നതും ഈ വിദ്യാലയത്തിൻ്റെ എടുത്തു പറയാവുന്ന പ്രത്യേകതകളിൽ ഒന്നാണ്. നമുക്കിനി കാഴ്ചകളിലേക്ക് പോകാം. വിവിധങ്ങളായ പരിപാടികളിൽ നമ്മുടെ കുട്ടികൾ ഏർപ്പെട്ടത് നമുക്ക് നേരിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ആദ്യാവസാനം കാണുകയും ഇഷ്ടപ്പെടുമ്പോൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.
പൂജ.